بركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത ശ്രേഷ്ഠന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ നടന്നു വരുന്ന മഹളറത്തുൽ ബദരിയ മജ്‌ലിസിന്റെ വാർഷിക പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടുന്നത്. സയ്യിദ് സൈനുദ്ദീൻ ബാലവി തങ്ങൾ ദുആ ചെയ്ത് തുടങ്ങി മഹളറത്തുൽ ബദരിയയുടെ ദുആ സയ്യിദ് മഹ്മൂദ് ഗോയ തങ്ങൾ അണ്ടൂർക്കോണം അവർകൾ നിർവഹിച്ച് നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ആത്മീയ സദസ്സിന് സാരഥ്യം വഹിക്കാൻ സമാപന ദുആയ്ക്ക് നേതൃത്വം നൽകുന്ന ബദറുസ്സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ അവരെ കാത്തിരിക്കുകയാണ് നമ്മൾ. അല്ലാഹു തആല അവിടത്തേക്കും മറ്റ് സദാത്തുക്കൾ പണ്ഡിതന്മാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സുകളുടെയും ഈ നാട്ടിലെ ആത്മീയ പ്രവർത്തനങ്ങളുടെയും എല്ലാം അമരത്ത് നിൽക്കുന്ന മഹാനരായ ഉമർ ഉസ്താദ് അവർകൾ, അല്ലാഹു അവിടത്തേക്കും എല്ലാവിധ ഇസ്സത്തും ആഫിയത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് കാലസന്ധികളുടെ ഇടയിൽ നമ്മുടെ രാജ്യത്തും മറു രാജ്യത്തുമെല്ലാം വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു കാലത്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലാനും ആത്മീയമായ സാന്ത്വനം കൈവരിക്കാനുമുള്ള ഇത്തരം വേദികൾ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും പുതിയ പുതിയ ചർച്ചകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് മുഴുവനുമുള്ള വൈജ്ഞാനിക വിദ്യാഭ്യാസ മേഖലകൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം ഇടയിൽ ഒരുപാട് ആളുകൾ ജന്മനാട്ടിൽ അപരവൽക്കരിക്കപ്പെടുകയും പല ദേശങ്ങളും അവിടെയുള്ള ജനങ്ങൾ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. കൂടുതൽ വിശദീകരിച്ചൊന്നും പറയേണ്ട ആവശ്യം ഇല്ല. ജന്മനാട്ടിൽ
അവരത്വം അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾ ലോകത്തെവിടെയും നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളുടെ പൂങ്കാവനമായി ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെടുന്ന മനോഹരമായ രാജ്യമാണ്. ഈ നാടിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം വൈവിധ്യങ്ങളെ ഏകോപിപ്പിച്ചു നിർത്താൻ കഴിയുന്നു എന്നതാണ്. എന്നാൽ ഈ വൈവിധ്യങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യാനുള്ള അജണ്ടകളും ചർച്ചകളും ഏതു ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ ചർച്ചകൾ കടന്നു വരികയാണ്. മലയാളിയുടെ ഹൃദയം അറിഞ്ഞ് ഹൃദയം പങ്കുവെക്കാനുള്ള മാതൃഭാഷയുടെ മാധുര്യം വേറെ ഒരു ഭാഷയിലൂടെയും കൈവരിക്കാൻ സാധ്യമല്ല. മലയാളി ലോകത്തുള്ള എല്ലാ ഭാഷകളെയും പഠിക്കുകയും അറിയുകയും സംവദിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്ത് തന്നെ പ്രവാസത്തിന്റെ പുതിയ അധ്യായം രചിച്ചവരാണ് കേരളീയരായ ആളുകൾ. അവരെല്ലാ ഭാഷാ സമൂഹത്തോടും അവർ സംവദിക്കുന്നുണ്ട്. അതിനെല്ലാം ഇടയിൽ അവരുടെ ഹൃദയത്തിന്റെ ഭാഷയായി മലയാളം നിലകൊള്ളുന്നു. ഇതുപോലെ ഓരോ നാട്ടുകാരനും അവനവന്റേതായ മാതൃഭാഷകളുടെ മാധുര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്മേലുള്ള ഏകഭാഷാ ചർച്ചകൾ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ ഹൃദയം മുറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങൾ പൊതുമാധ്യമങ്ങളിലും അല്ലാതെയും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ദേശത്തിനെല്ലാം ഒരുപാട് കഥകൾ പറയാനുണ്ട്. വിശ്വാസികളായ സഹോദരങ്ങളോട് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ മുസ്ലിം സമുദായത്തിന് ഇസ്സത്ത് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആത്മീയവും മതപരവുമായ അടിത്തറയാണ്. ചില ആളുകൾ പറയും, വിദ്യാഭ്യാസപരമായി നമ്മൾ പുരോഗമിച്ചാൽ നമുക്ക് എല്ലാ നിലയിലും വിജയിക്കാനാവും. അതൊരാവശ്യമാണ്. സാമ്പത്തികമായി നമ്മൾ ഉയർന്നു വന്നാൽ നമുക്ക് എല്ലാ ജനവിഭാഗങ്ങളെയും അതിജയിക്കാനാവും. അത് കാരണങ്ങളുടെ ലോകത്തെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ അടിസ്ഥാനപരമായ ഇസ്സത്തും പ്രതാപവും എല്ലാം നിലകൊള്ളുന്നത് ആത്മീയതയുള്ള ശരിയായ ഒരു മുസ്ലിമായി നമ്മൾ മാറുമ്പോഴാണ്. മഹാനരായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതാപം നൽകിയത് ഇസ്ലാം കൊണ്ടാണ്. അതുകൊണ്ട് മുസ്ലിം ജനവിഭാഗം ഇസ്ലാമിനപ്പുറമുള്ള ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ലോകത്ത് വിജയിക്കാമെന്ന് വിചാരിച്ചാൽ അത് ശരിയാവുകയില്ല. ചിലപ്പോൾ നമ്മളൊക്കെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരത്തിലും കാലിക വിദ്യാഭ്യാസത്തിന്റെ വിലാസത്തിലും മറ്റു സമൂഹങ്ങളോടുള്ള സമ്പർക്കങ്ങളുടെ ഇടയിൽ നാം ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ചില ഡിസിപ്ലിനുകളിലൂടെയും നമ്മുടെ ആത്മീയ വേദികളെ മാറ്റിവെക്കാനോ അല്ലെങ്കിൽ അതിന്റെ മൂല്യം കുറച്ചു കാട്ടാനോ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇസ്ലാം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന മുഴുവൻ വിജയത്തിന്റെ ഇന്നലകളും നേടിയെടുക്കാനായത് ആത്മീയമായ അനുശാസനങ്ങളിലൂടെയും ആത്മീയമായ അനുഷ്ഠാനങ്ങളിലൂടെയും ആത്മീയമായ അനുശീലനങ്ങളിലൂടെയുമാണ്.
മുസ്ലിം സമുദായത്തിന് എക്കാലത്തും വിജയിക്കാനായത് അവർ സമ്പൂർണമായ ഈമാനിലേക്കും ഇസ്ലാമിലേക്കും കടന്നു വന്നപ്പോഴാണ്. ഏതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുകയും മതത്തെക്കാൾ വലുതാണ് എനിക്ക് ഭൗതികമായ താല്പര്യങ്ങളെന്ന് വരികയും ചെയ്താൽ ഈ സമുദായത്തിന് വിജയമുണ്ടാവില്ല. മുഹറം മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മഹാനരായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടാനുള്ള കാരണം ഈ സമുദായത്തിലെ ഒരുപറ്റം ആളുകൾ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മതതാല്പര്യത്തെ മാറ്റിവെച്ചതാണ് എന്ന് പറഞ്ഞാൽ മഹാനരായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ സംരക്ഷിക്കുമെന്ന വിധത്തിൽ ഇബ്നു സിയാദിന്റെ കോട്ടയുടെ മുമ്പിൽ 4000 ആളുകൾ രാവിലെ ഉപരോധം നടത്തി. ഇബ്നു സിയാദിന്റെ മുമ്പിൽ അവരെത്തിച്ചേർന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയും ഇബ്നു സിയാദിന്റെ അക്രമങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താനും വേണ്ടിയായിരുന്നു. എന്നാൽ തന്ത്രശാലിയായ ഇബ്നു സിയാദ് തന്റെ കോട്ട വളഞ്ഞിരിക്കുന്ന ആളുകളെ കുറേശ്ശെ കുറേശ്ശെ ആളുകളെ അകത്തേക്ക് വിളിച്ചു. 50 ആളുകളെ 100 ആളുകളെ 200 ആളുകളെ ഗോത്രങ്ങളെ അകത്തേക്ക് വിളിച്ചു. അവർക്ക് മെഗാ ഓഫറുകൾ നൽകി. നിങ്ങൾ എന്റെ കോട്ടയുടെ മുന്നിൽ നിന്നുള്ള ഉപരോധം മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ഇന്ന പ്രവിശ്യയുടെ ഭരണം തരാം, നിങ്ങൾക്ക് ഇന്ന ഇന്ന ഓഫറുകൾ തരാം. അങ്ങനെ ഭൗതികമായ ഓഫറുകൾ കിട്ടിയപ്പോൾ 4000 പേരാണ് രാവിലെ ഇബ്നു സിയാദിന്റെ കോട്ട വളഞ്ഞതെങ്കിൽ വൈകുന്നേരം മഗ്രിബായപ്പോഴേക്ക് ഒരാൾ പോലും ബാക്കിയുണ്ടായിരുന്നില്ല എന്നതാണ് കൂഫയിൽ നിന്ന് നമ്മൾ അറിയുന്ന കാര്യം. പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയണം, അവരെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരല്ല. അവര് ഭൗതികമായ സൗകര്യങ്ങൾ കണ്ടപ്പോൾ മതത്തേക്കാൾ വലുത് ഞങ്ങളുടെ ഈ ആവശ്യമാണെന്ന് കണ്ടവരാണ്. അങ്ങനെയാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ കൊല്ലപ്പെടുകയും അവിടുത്തെ ഉടലിൽ നിന്ന് ശിരസ് മുറിച്ച് മാറ്റപ്പെടുകയും അവിടുത്തെ ഉടൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കർബലയിലാണ്. അവിടുത്തെ ശിരസ് വിശ്രമിക്കുന്നത് കൈറോ സിറ്റിയിലാണ്. ഇറാഖിലാണ് മഹാനവറുകളുടെ ശരീരം കിടക്കുന്നത്. അവിടുത്തെ ശിരസ് മുറിച്ചു മാറ്റപ്പെട്ട പ്രകടനങ്ങൾക്ക് ശേഷം കിടക്കുന്നത് കൈറോ സിറ്റിയിലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഈ വിധത്തിലുള്ള ഒരു വലിയ വേദനാജനകമായ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച മാസമാണ് മുഹറം. ഈ മുഹറം മാസത്തിലെ സംഭവത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഇതര മതസ്ഥരുടെ കയ്യേറ്റമല്ല, മറ്റു വിശ്വാസികളായ ആളുകളുടെ അക്രമമല്ല. ഈ സമുദായത്തിലെ ഒരുപറ്റം ആളുകൾ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വഴിമാറുകയും മൂല്യമുള്ള ഇസ്ലാമിന്റെ ആത്മസത്തകളെ ബലികഴിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ച ഒരു പരീക്ഷണമാണ്, ദുഃഖകരമായ ഒരു കഥയാണ്. നിങ്ങൾ അറിയണം, ഇതുപോലെയാണ് ഈ ഉമ്മത്ത് പുതിയ കാലം വരുമ്പോൾ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഖാഫു അലൈക്കും മൻ തുശ്രികു ബഅദി, എന്റെ വഫാത്തിനു ശേഷം നിങ്ങളെല്ലാവരും ബഹുദൈവാരാധകരാകുമെന്ന് എനിക്ക് ഭയമില്ല. ഈ ഉമ്മത്തിലെ എല്ലാ ജനങ്ങളും ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് പോകുമെന്ന് ഞാൻ ഭയക്കുന്നില്ല. ഈ ഉമ്മത്തിലുള്ള ആളുകൾ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും ബഹുദൈവ വിശ്വാസത്തിലേക്ക് വരെ പോകുമെന്ന് ഞാൻ ഭയക്കുന്നില്ല. ആരാണ് ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങൾ അന്ത്യനാൾ വരെയുള്ള ഉമ്മത്തിന്റെ നേർവഴി കാണിച്ചു തന്ന് വരും കാലത്തെ ഗതിമാറ്റങ്ങളെ നേരത്തെ കാണാൻ കഴിഞ്ഞ തിരുനബി തങ്ങൾ
ഇനി വരാനുള്ള വേലിയേറ്റങ്ങളെയും വേലിയിറക്കങ്ങളെയും മുഴുവനും ജീവിതകാലത്തു തന്നെ അറിയുകയും പറയുകയും ചെയ്ത മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ സ്വഹാബയോട് പറയുന്നത്, ലോകത്തോട് വിളിച്ചു പറയുന്നത്, എന്റെ വഫാത്തിനു ശേഷം നിങ്ങളെല്ലാവരും ബഹുദൈവാരാധകരായി മാറും, അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരായി മാറും എന്നൊരു ഭയം എനിക്കില്ല. നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ ഭൗതികമായ മോഹങ്ങൾക്ക് അടിപ്പെട്ടു പോകുമെന്നാണ് ഞാൻ ഭയക്കുന്നത്. നിങ്ങളുടെ തലയിലേക്ക് ദുനിയാവ് കയറിയാൽ അല്ലാഹും റസൂലും നമുക്ക് അന്യമാവുകയാണ്. ആത്മീയമായ വേദികൾ നമുക്ക് അപരിഷ്കൃതമായി മാറുകയാണ്. പള്ളികളിൽ നിന്ന് ഹദ്ദാദ് ചൊല്ലാൻ ആളുകൾ ഇല്ലെന്ന് തന്നെ പറയാം. നിസ്കാരത്തിനു ശേഷം ഒരു 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ ചൊല്ലാൻ നമുക്ക് നേരമില്ലാത്ത ആളുകളായി മാറിപ്പോയി. ജുമാ കഴിഞ്ഞാൽ പള്ളിയിൽ ഒരുമിച്ചു കൂടുന്നതിൽ പകുതിയിലേറെ ആളുകൾ അതാ ഞൊടിയുടെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞു. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവർക്ക് വല്ല തിരക്കും ഉണ്ടോ? യാതൊരു തിരക്കും ഇല്ല. സലാം വീട്ടിൽ കഴിയുമ്പോ ഒരു സംഘം ആളുകൾ ഓടുകയാണ്. നമ്മൾ വിചാരിക്കും ഇവരേതോ ഹോസ്പിറ്റലിലെ ബൈസ്റ്റാൻഡർ ആയിരിക്കും, അല്ലെങ്കിൽ തൊണ്ടടുത്തുള്ള വണ്ടിയിൽ യാത്ര ചെയ്യേണ്ടവരായിരിക്കും, അല്ലെങ്കിൽ ഉമ്മയോ വാപ്പയോ സഖറാത്തിന്റെ ഹാലിൽ കിടക്കുന്നവരായിരിക്കും എന്ന് ചിന്തിക്കേണ്ട വിധത്തിൽ ആളുകൾ പള്ളിയിൽ നിന്ന് സഡൻ എക്സിറ്റ് ആവുകയാണ്. പള്ളിയുടെ പുറത്തു വന്നാൽ പിന്നെ അവർക്ക് തിരക്കില്ല. വെള്ളിയാഴ്ച പള്ളിയിലേക്കൊന്ന് നേരത്തെ വരാൻ, ഒരു അൽകഹഫ് സൂറ പാരായണം ചെയ്യാൻ, ഒരു 10 സ്വലാത്തു ചൊല്ലാൻ, എന്നിട്ടൊരു 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടിരിക്കാൻ നമുക്കിന്ന് നേരമില്ല. ആത്മീയത നമ്മളിൽ നിന്ന് അന്യമാകുമ്പോൾ അല്ലാഹു തആല ഈ ഉമ്മത്തിന് നൽകുന്ന പരീക്ഷണങ്ങളാണ് 4 ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് സമാധാനം വേണമോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവാകുന്ന രക്ഷിതാവിനെ ആലോചിച്ച് അവനെ ദിക്ർ ചെയ്യുകയും ലോകഗുരുവായ തിങ്കൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ആത്മജ്ഞാനികളായ മഹത്തുക്കളെ അനുസ്മരിക്കുകയും അവരുടെ ജീവിത വഴികളെ ആലോചിക്കുകയും ചെയ്യുമ്പോഴല്ലാതെ നമുക്ക് മനസ്സമാധാനം വരില്ല. കാരണം ഈമാൻ എന്ന് പറയുന്ന അടിസ്ഥാന ഘടകം അൽ ഈമാനു യസീദു വ യൻഖുസു ബിഖദരി അമലിഹി. നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നത് സ്വാലിഹായ അമലുകൾ നമ്മളിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ്. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിക്കുന്നു, ശരിയാണ്. ആ ഈമാനിന് കനം കൂടി വണ്ണം വെച്ച് വരണമെങ്കിൽ ആ ഈമാനിനനുസരിച്ചുള്ള അമലുകൾ വേണം. ബിമാ തദീദു ത്വാഅത്തുൽ ഇൻസാനി, മനുഷ്യന്മാരുടെ അമലുകൾ കർമ്മങ്ങൾ അധികരിക്കുമ്പോഴാണ് ഈമാൻ വർദ്ധിച്ചു വരുന്നത്. ആ ഈമാനിന് വർധനവുണ്ടാകുന്നതാണ് നമ്മുടെ ആരാധനകൾ. അടിസ്ഥാനപരമായി മുസ്ലിങ്ങളെല്ലാം ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ആ വിശ്വാസം നല്ല ഉറപ്പുള്ള വിശ്വാസമാകണമെങ്കിൽ താൽക്കാലികമായ പ്രലോഭനങ്ങളുടെ മുന്നിൽ വീണു പോകാത്ത, ഏതെങ്കിലും ദുരന്തങ്ങളുടെ മുമ്പിൽ പണയം വെക്കാത്ത, ഏതെങ്കിലും താൽപര്യങ്ങളുടെ പേരിൽ ദേശീയ മുസ്ലിങ്ങളായി മാറാത്ത, ഏതെങ്കിലും താൽപര്യങ്ങളുടെ പേരിൽ ഇസ്ലാം വിരുദ്ധ ശക്തികളെ പ്രകീർത്തിച്ചു കൊണ്ടുവരുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരെ കാണുന്നില്ലേ? അതുപോലെ ഒരു ഗതിമാറ്റം വരാതിരിക്കണമെങ്കിൽ
നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹുവിലേക്കുള്ള ചിന്ത നമ്മളിൽ വരണം. മുസ്ലിം ലോകമെന്നും കടന്നു വന്നത് പരീക്ഷണത്തിന്റെ വഴിയിലൂടെയാണ്. ഈ മുസ്ലിം ജനവിഭാഗം മുഴുവനും കടന്നു വന്നത് ഒരുപാട് തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെയാണ്. അല്ലാതെ പൂമത്തയിലൂടെ വന്ന ഒരു ജനതയല്ല ഇത്, പൂങ്കാവനത്തിലൂടെ നടന്നു വന്ന ഒരു ജനതയല്ല ഇത്. എന്തിനേറെ എന്നറിയുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുമ്പിലേക്ക് സ്വഹാബത്ത് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എത്രയെത്ര ആക്രമണങ്ങളാണ് ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബ വന്നുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തു തരുമോ തങ്ങളെ എന്ന്. ആരോടാണ് ചോദിക്കുന്നത്? അല്ലാഹു തആല പടച്ചതിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ള റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് പറയുന്നത്, തങ്ങൾ ഉടനെ അങ്ങ് ദുആ ചെയ്യുകയല്ല, തങ്ങൾ സ്വഹാബയെ പഠിപ്പിക്കുകയാണ്, ലോകത്തോട് അറിയിക്കുകയാണ്. മുൻകാല ജനതകൾ ഈമാനിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന പരീക്ഷണങ്ങളാണ് ഇതെല്ലാം. ഏകോപിപ്പിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ അദ്ദേഹത്തിന്റെ കിതാബുൽ ഫവാഇദിൽ എഴുതുകയാണ്, അല്ലയോ മനുഷ്യ, ഐന അന്ത, നീ എവിടെയാണുള്ളത്? വത്വരീഖു ത്വരീഖുൻ തഇബ ഫീഹി ആദമു, ഈ മാർഗം ഇസ്ലാമാകുന്ന മാർഗം ഏതാണെന്ന് നിനക്കറിയുമോ? മഹാനരായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം നടന്നു ക്ഷീണിച്ച മാർഗമാണ്. ഈമാനിനെ മുറുകെ പിടിച്ച് അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച ആദം അലൈഹിസ്സലാം സിലോണിൽ നിന്ന് നടക്കുകയാണ് മക്കൽ മുക്കറമയിലേക്ക്, ഇന്ത്യയിൽ നിന്ന് നടക്കുകയാണ് മക്കൽ മുക്കറമയിലേക്ക്. അങ്ങനെ മക്കൽ മുക്കറമയിലേക്ക് നടന്നുപോയി അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച മാർഗമാണിത്. വനാഹലി അജലിഹി നൂഹൻ, നൂഹ നബി അലൈഹിസ്സലാം ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി തേങ്ങിക്കരഞ്ഞ മാർഗമാണ്. വറുമിയ ഫിന്നാരിൽ ഖലീൽ, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നി കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട് മോനെ. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നി കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. അത്രമാത്രം പരീക്ഷണങ്ങളിലൂടെയാണ് ഈമാനിന്റെ ഇന്നലകൾ കടന്നു വന്നത്. നീ വിചാരിക്കണ്ട, നിനക്ക് പൂന്തോട്ടത്തിലൂടെ നടന്നാൽ കിട്ടുന്നതാണിതെന്ന്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അറവ് കത്തിയുടെ നീ താഴെ കഴുത്ത് നീട്ടിക്കൊടുത്തുകൊണ്ടാണ് ഈമാനിനെ സംരക്ഷിച്ചത്. യൂസഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ മാർക്കറ്റിൽ നിസ്സാര വിലക്ക് കച്ചവടം ചെയ്യപ്പെടുകയും അതാ ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഈമാനിന്റെ വഴി ലോകത്തിന് മുമ്പിൽ വെളിച്ചം കാണിച്ചു തന്നത്. ഈർച്ചവാളിന്റെ താഴെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് സക്കരിയ അലൈഹിസ്സലാം. വദുബിഹ സയ്യിദുൽ ഹസൂർ യഹ്യ അലൈഹിസ്സലാം അറബുകത്തിയുടെ കീഴിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ അമ്പിയാക്കന്മാരെയും എണ്ണിയിട്ട് പറയുകയാണ്, വാലജൽ ഫഖറ വഅൻവാഅൽ അദാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെല്ലാം പരീക്ഷണങ്ങളിലൂടെയാണ് മോനെ കടന്നു പോയത്? ജന്മനാട്ടിൽ നിന്ന് അപരവൽക്കരിക്കപ്പെടുന്ന ലോകത്ത് എവിടെയൊക്കെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന ജനങ്ങളുണ്ടോ
അവനൊന്നറിയട്ടെ, ബലദുൽ അമീനിൽ നിന്ന് ജന്മനാടാകുന്ന മക്കയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ജന്മനാട് മക്കയാണ്. والتين والزيتون وطور سينين وهذا البلد الأمين അൽഅമീന്റെ നാടാകുന്ന സുരക്ഷയുടെ ദേശമായ പവിത്രമായ മക്കയിൽ എല്ലാവരാലും സ്വീകരിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാൻ കഴിയുന്നില്ല, നാട്ടുകാരായ ആളുകൾ മിണ്ടുന്നില്ല, കമ്പോളത്തിൽ നിന്ന് വത്തുവകകൾ കിട്ടുന്നില്ല, ജന്മനാട്ടിൽ അപരവൽക്കരിക്കപ്പെടുകയാണ്. അപരവൽക്കരിക്കപ്പെട്ട നേരത്തും ഏതു നാടാണ് ഉപ്പാപ്പന്റെ വലിയുപ്പമാരുടെ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നപ്പോഴാണ് മക്ക ഒരു ജന്മത ഒരു ജനപിടമായ ദേശമായി മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പവിത്രമായ ഗേഹം കഅബാലയം അവിടെയുണ്ട്. ആ കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തിയതാരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയുപ്പയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ കൊണ്ട് നിർമ്മിച്ചു കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഖലീലിനെ കൊണ്ട് പടവ് നടത്തിയ തറവാട്ടിന്റെ മുമ്പിൽ നിന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപരത്വം അനുഭവിക്കുകയാണ്. അവസാനം അവിടെ നിന്ന് ജന്മനാട്ടിൽ നിന്ന് 500 കിലോമീറ്ററോളം ദൂരമുള്ള മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന റസൂലുള്ളാഹ് വസല്ലമതങ്ങളെ ആധുനിക ലോകത്തെ വായിക്കണം. എന്തിനാണ് ജന്മനാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നത്? ഉള്ളിലുറച്ച ഒരു വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ, തറപ്പിച്ചു വെച്ച ഒരു ആദർശത്തിന്റെ പേരിലാണ് അപരവൽക്കരിക്കപ്പെടേണ്ടി വന്നതെങ്കിൽ, പ്രിയമുള്ളവരെ അത് കാലത്തോട് ചേർത്ത് വായിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. അങ്ങനെ ഒരു പലായനം കൊണ്ട് ഈ സമുദായം ഇല്ലാതെയായിട്ടുണ്ടോ? അങ്ങനെ ഒരു ഐഡന്റിറ്റി പ്രഖ്യാപനം കൊണ്ട് മക്കയിൽ നിന്ന് ഇസ്ലാം ഇല്ലാതെയായിട്ടുണ്ടോ? ഇല്ല. അതാ ഒരു 10 കൊല്ലത്തിനു ശേഷം ഇസ്ലാം വരുന്നത്, അല്ല ഒരു 7 കൊല്ലത്തിനു ശേഷം പരിശുദ്ധമായ ഖുർആൻ വിളിച്ചു പറയുന്നത്, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ഹുദൈബിയയിൽ നിന്ന് ജന്മനാട്ടിലേക്ക് 7 കൊല്ലം കഴിഞ്ഞൊന്ന് കടക്കാൻ ഒരുങ്ങിയപ്പോൾ ഹബീബായ മുത്തുനബി തങ്ങളോട് കടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഒരു ജനത അവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ് വീണ്ടും മദീനയിലേക്ക്. അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആനിന്റെ വിശുദ്ധമായ സൂക്തി വരികയാണ്, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ. തങ്ങളെ ഈ മടക്കം ഒരു പരാജയമല്ല, തങ്ങളെ ഈ സന്ധി ഒരു പരാജയമല്ല, തങ്ങളെ ഈ സഹനം ഒരു പരാജയമല്ല, തങ്ങളെ ഈ പിൻവാങ്ങൽ ഒരു പരാജയമല്ല, തങ്ങളെ ഇതൊരു വിജയമാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതകരമായ വിജയത്തിന്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ ഒരു ജനതയുടെ അംഗങ്ങളല്ലേ നമ്മൾ? നമ്മൾ കാലത്തിന്റെ ഏതെങ്കിലും കുത്തൊഴുക്കിൽ ഒഴുകിപ്പോകേണ്ടവർ ണോ? എവിടെയും ഒഴുകിപ്പോകേണ്ടവരല്ല. അങ്ങനെ ഒഴുകി പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ കൂടെ ഒരു കാര്യം വേണം. ആ കാര്യം എന്താണ്? അല്ലാഹുവിന്റെ സഹായം നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ജീവിതം വേണം. അല്ലാഹുവിന്റെ സഹായം കിട്ടാൻ പറ്റുന്ന ഒരു ജീവിതം വേണം. ഞാനും നീയും ഒരു ശരിയായ മുസ്ലിമാണെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണം, അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിക്കണം, ഇസ്ലാമിന്റെ പേരുപയോഗിക്കുകയും അനിസ്ലാമിന്റെ പ്രവർത്തി ചെയ്യുകയും ചെയ്താൽ പ്രിയമുള്ളവരെ എങ്ങനെയാണ് നമുക്ക് രക്ഷ കിട്ടുക? ഇസ്ലാമേതരമായ പ്രവർത്തനങ്ങൾ ചെയ്യുക,
ഞാൻ ഇസ്ലാമിന്റെ ആളാണെന്ന് പറയുകയും ചെയ്യുക. എന്നാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല. പരീക്ഷണങ്ങളുടെ നടുവിലും അള്ളാഹുവിന്റെ സഹായം അത്ഭുതകരമായി വരും. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പലായനത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് പലായനം ചെയ്യുകയാണ് മദീനയിലേക്ക്. അവിടെ ലോകത്തിന്റെ മുമ്പിൽ മുത്തുനബി തങ്ങളുടെ ഒരു കാരുണ്യം നമുക്ക് വായിക്കാനുണ്ട്. പ്രിയമുള്ളവരെ, ഇത് ഹിജ്റയുടെ പുതുവർഷമാണ്. മുഹറം മുതൽ തുടങ്ങുന്ന ഒരു പുതുവർഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ 2000 എത്രയാണ് ഇംഗ്ലീഷ് വർഷം? 2010. അറബി വർഷം എത്ര? 1441 വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുക. ഈ 1441 കൊല്ലത്തേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഈ അറബി കലണ്ടർ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഈ അറബി കലണ്ടർ തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പലായനത്തിൽ നിന്നാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറയാണ്, യല്ലേ ഓ ഖലീഫ, യാ അമീറൽ മുഅ്മിനീൻ, അവിടുന്ന് ഞങ്ങൾക്ക് കത്തയക്കാറുണ്ട്. ആ കത്തുകളിൽ മാസത്തിന്റെ പേരെഴുതാറുണ്ട്, പക്ഷേ വർഷമുണ്ടാകാറില്ല. അതുകൊണ്ട് വർഷമടയാളപ്പെടുത്താൻ ഒരു കലണ്ടർ വേണം. ശരി, ന്യായമാണ്. റമദാൻ എന്ന് എഴുതിയാൽ ഏത് റമദാൻ ആണെന്ന് മനസ്സിലാവൂല. ഷഹബാൻ എന്ന് എഴുതിയാൽ ഏത് ഷഹബാൻ ആണെന്ന് മനസ്സിലാവൂല. അതുകൊണ്ട് നമുക്കൊരു വർഷം വേണം. എന്നാൽ എവിടെ നിന്നാണ് ആ വർഷം തുടങ്ങുക? ഒരു പറ്റം സ്വഹാബികൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവർഷം തൊട്ട് എണ്ണാം. വേറെ ഒരു പറ്റം സ്വഹാബ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് തൊട്ട് തുടങ്ങാം. അപ്പോഴാണ് മഹാന്മാരായ സ്വഹാബികളിൽ അടുത്ത ഒരു സംഘം പറഞ്ഞു, ഔവലു യൗം എന്ന് പരിശുദ്ധമായ ഖുർആൻ പ്രയോഗിച്ച ഒരു സംഭവമുണ്ട്. The first day എന്ന ഖുർആൻ പ്രയോഗിച്ച ഒരു സംഭവമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയാണ്. ആ ഹിജ്റയിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ തീരുമാനമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. ഹിജ്റ എത്തിച്ചേർന്നത് അല്ലെങ്കിൽ ഹിജ്റ നടത്തിയ വർഷം 1st. അങ്ങനെ അപ്പൊ ഹിജ്റ നടന്ന മാസം ഏതാ? ഹിജ്റ നടന്ന ഏത് മാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തിച്ചേരുന്നത് റബീഉൽ അവ്വലിലാണ്. സഫർ അവസാനമാണ് യാത്ര തുടങ്ങുന്നത്. എന്നാലും ആ കൊല്ലത്തെ മുഹറം തൊട്ട് എണ്ണാം എന്നാണ് അന്നത്തെ തീരുമാനമുണ്ടായത്. കാരണം യാത്രക്കുള്ള ഒരുക്കം മുഹറമിൽ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അല്ലാമാ ഇബ്നു കഥീർ എന്നവര് പറയുന്നത്, ആ കൊല്ലത്തെ മുഹറവും സഫറും എണ്ണിയിട്ടില്ല, പിന്നീടുള്ള വർഷം മുതലാണ് മുഹറവും സഫറും എണ്ണി തുടങ്ങിയത്. ഏതായാലും 1st തൊട്ട് തുടങ്ങി പരിശുദ്ധമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യുകയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക്. ഈ സംഭവം നടന്നതിന്റെ 8.5 ശേഷം അവതരിച്ച ഒരു ആയത്തുണ്ട്. ആ ആയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയി 8.5 കഴിയുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങുന്ന സൂക്തത്തിൽ കാണാം.
ഈ സംഭവത്തിൽ കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരീക്ഷണങ്ങൾ നേരിടുകയാണ്. ആ പരീക്ഷണങ്ങളുടെ ഇടയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൽ നിന്ന് നേടുന്ന സഹായത്തിന്റെ മൂല്യം പുതിയ കാലത്തിന് ലഭിക്കാനുള്ള സഹായമാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുന്നു. ഒരുപാട് പരീക്ഷണങ്ങളുടെ നടുവിലാണ് തങ്ങളുടെ യാത്ര. ഒരുപാട് എതിരാളികളുടെ നടുവിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. ചുരുക്കി എന്ന് പറഞ്ഞാൽ തങ്ങളെ കൊല്ലുന്ന ആളുകൾക്ക് 100 ഒട്ടകം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് മക്കയിലെ ഗോത്രങ്ങൾ. അങ്ങനെ 100 ചെറുപ്പക്കാര് ഊരിപ്പിടിച്ച വാളുമായി ഇറങ്ങി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളയുകയാണ്. വീട് വളഞ്ഞ് വീടിന്റെ ഉള്ളിലാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളത്. തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആധുനിക കാലത്ത് ഇസ്ലാമിനെ ഭീകരവൽക്കരിക്കുകയും തീവ്രവാദത്തിന്റെ ചാപ്പകുത്തുകയും ചെയ്യുന്ന പുതുലോകം വായിക്കേണ്ട ഒരു ചരിത്രമാണിത്. ഈ ഉമ്മത്ത് ജനതയെ വായിപ്പിക്കേണ്ട ഒരു ചരിത്രമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ കഴിയുകയാണ്. തങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകണം. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ വീട് വളഞ്ഞിരിക്കവേ തങ്ങൾ ഇറങ്ങുക? തങ്ങളുടെ മുമ്പിൽ 3 മാർഗങ്ങളാണുള്ളത്. ഒന്നുകിൽ കൂടെയുള്ള അലി നബിന് അബി ത്വാലിബ് തങ്ങളെ വിട്ടിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളെ വിളിക്കാം. പ്രമുഖരായ സ്വഹാബികൾ പലരും മക്കയിൽ തന്നെയുണ്ട്, അവര് പോയിട്ടില്ല. അവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അല്ലയോ ഉമറേ, അല്ലയോ അലിയേ, എന്റെ വീട് വളഞ്ഞു വെച്ചിരിക്കുന്ന ആളുകളെ ഒന്ന് മാറ്റൂ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ എന്ന് വേണമെങ്കിൽ തങ്ങൾക്ക് പറയാം. കാരുണ്യത്തിന്റെ കേദാരമായ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ല, ഈ പവിത്രമായ ഭൂമിയിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ പാടില്ല. തങ്ങളവിടുന്ന് വീട് വളഞ്ഞവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ ഒരുങ്ങിയില്ല. എന്നാൽ ഇനി തങ്ങളുടെ പക്കൽ ഒരു മാർഗമുണ്ട്. അല്ലാഹുവേ, ഇവരെ അങ്ങ് നശിപ്പിക്കണേ പടച്ചോനെ എന്ന് വേണമെങ്കിൽ ദുആ ചെയ്യാം. കാരണം മുൻകാലക്കാരായ പ്രവാചകന്മാര് ഗതികെട്ടപ്പോൾ അങ്ങനെ ദുആ ചെയ്തു. അങ്ങനെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന ജനതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ദുആ ചെയ്യാം. 950 ദഅവത്ത് നടത്തിയിട്ട് പരിക്ഷീണിതരായ പ്രവാചകന്മാർ അല്ലാഹുവേ അവരെ ആരെയും വിടരുത് എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ മഹാനരായ കാരുണ്യത്തിന്റെ കേദാരമായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വഴി സ്വീകരിച്ചില്ല. തങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സാമ്പിൾ അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് കാണിച്ചു കൊടുത്ത സാമ്പിൾ എന്നറിയുമോ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തഖ്ലീൽ وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول അലം തറ കൈഫ, അല്ലയോ തങ്ങളെ കാണുന്നില്ലേ, അവിടുന്ന് നേരിട്ട് കണ്ടില്ലേ, അവിടുന്ന് ആധ്യാത്മികമായ നേത്രങ്ങൾ കൊണ്ട് കണ്ടില്ലേ തങ്ങളെ. കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, കഅബാലയത്തെ തകർക്കാൻ വന്ന അബ്രഹത്തിന്റെ ആനപ്പടയോട് അല്ലാഹു തആല എന്താണ് പ്രതികാരം ചെയ്തത്, അല്ലെങ്കിൽ അല്ലാഹു എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്തതെന്ന്
തങ്ങൾ കണ്ടില്ലേ നബിയേ. എന്താണ് അവരെ ചെയ്തത്? കുഞ്ഞു കുരുവികളെ അല്ലാഹു തആല അയച്ചു. ആ കുരുവികളുടെ കാലുകളിൽ ഇറുക്കി വെച്ചിരുന്ന ചെറിയ കല്ലുകൾ, ആ കല്ലുകൾ ആനയുടെ ആനപ്പടയുടെ തലയിലേക്ക് വീണപ്പോഴേക്ക് അവരെ മുഴുവനും ചണ്ടി ചവറുകളായി പോയി. ഖുർആൻ പറഞ്ഞ കാര്യമാണ്, ചവച്ചു തുപ്പപ്പെട്ട ചണ്ടി ചവറുകൾ പോലെയായി അവര് മാറി. അങ്ങനെ ഒരു ജനതയെ നശിപ്പിച്ചതിന്റെ സാമ്പിൾ മക്കയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. തങ്ങൾക്ക് വേണമെങ്കിൽ ദുആ ചെയ്യാം, യാ റബ്ബു യാ അല്ലാ, എന്റെ വീട് വളഞ്ഞ മുഴുവൻ ജനങ്ങളെയും നീ അങ്ങ് നശിപ്പിക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യാം. പക്ഷേ കാരുണ്യത്തിന്റെ തിരുഹൃദയമായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സാധ്യല്ല. കാരണം ത്വായിഫിന്റെ മണ്ണിൽ മുത്ത് നബി തങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവിടെയുള്ള ജനതയെ നശിപ്പിച്ചു കളയട്ടെ എന്ന് അല്ലാഹു തആല ചോദിച്ചു. വേണ്ട വേണ്ട. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, 40-ഓളം വരുന്ന നിരപരാധികളായ ആളുകളെ വെള്ളിയാഴ്ച പള്ളിയിൽ കയറി ആക്രമിച്ച് വെടിവെച്ച് കൊന്നുകളയുമ്പോൾ ആ ഘാതകനെ വിളിക്കാൻ ഒരു മുസൽമാന്റെ വായിൽ നിന്ന് വന്ന വാക്ക് ഓ മൈ ബ്രദർ എന്ന വാക്കാണ്. അത് മദീനയിൽ നിന്ന് കിട്ടിയതാണ്. ഓ മൈ ബ്രദർ എന്നാ വിളിച്ചത്, അല്ലയോ കൊലയാളി എന്നല്ല വിളിച്ചത്, അല്ലയോ കൊലയാളി, അല്ലയോ അക്രമി എന്നല്ല വിളിച്ചത്. അവനെ നിയന്ത്രിക്കാൻ വേണ്ടി ഘാതകനായ 40-ഓളം വരുന്ന നിരപരാധികളെ കൊന്നുകളഞ്ഞപ്പോഴും ആ കൊലയാളിയെ വിളിക്കാനും ഒരു മുസൽമാന്റെ നാവിൽ നിന്ന് വന്നത് അല്ലയോ സഹോദര എന്ന വിളിയാണ്. അത് മദീനയിൽ നിന്ന് വരുന്ന നാദത്തിന്റെ പ്രതിസ്ഫുരണമാണ്. ഇരിക്കട്ടെ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഉള്ള ഒരു മാർഗമാണ് വേണമെങ്കിൽ ദുആ ചെയ്യാം, പ്രാർത്ഥിക്കാം, പടച്ചവനോട് പ്രാർത്ഥിക്കാം, പടച്ചവനെ ഇവരെ അങ്ങ് നശിപ്പിക്കണേ അല്ലാ. തങ്ങളങ്ങനെ ദുആ ചെയ്യാൻ തങ്ങൾക്ക് കഴിയൂല, തങ്ങളങ്ങനെ ദുആ ചെയ്തതുമില്ല, ഇനി എന്താണ് മാർഗമുള്ളത്? തങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോണം, ഈ നിൽക്കുന്ന ആളുകൾക്ക് പരിക്ക് പറ്റാനും പാടില്ല. എന്തൊരാലോചനയാണ്! ഓക്കെ ജൂതോ മാങ്ങനെ വാല തേരാ മേ മുജരിമ ഹവാകാ മുജെ സാത് ലേലോ. ഹബീബായ തങ്ങളുടെ കാരുണ്യത്തിന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഇവർക്കൊരു പരുക്ക് പറ്റാനും പാടില്ല, എനിക്കിവിടുന്ന് പോവുകയും വേണം. അപ്പോഴാണ് ഒരുപിടി മണൽ വാരിയിട്ട് ഹബീബായ തങ്ങൾ മന്ത്രിക്കുകയാണ്. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. സൂറത്തു യാസീനിലെ ഒരു സൂക്തം, ഒരുപിടി മണൽ വാരിയിട്ട് ഹബീബായ തങ്ങൾ ഓതി മന്ത്രിക്കുകയാണ്. ആ മണലങ്ങ് വിതറിയപ്പോൾ മണൽ തരി ഓരോന്ന് വീട് വളഞ്ഞ ഓരോരുത്തരുടെയും തലയിൽ വന്ന് പതിക്കുകയാണ്. ആ മണല് വീണപ്പോൾ അതൊരു കൊള്ളിയാനാവല്ലേ എന്ന് തങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആ മണൽ തരി ഒരു തണുപ്പായി അനുഭവപ്പെടുകയാണ്. വീട് വളഞ്ഞവർ മയങ്ങിപ്പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ കൊന്നിട്ട് 100 ഒട്ടകം സമ്മാനം വാങ്ങാൻ ഇറങ്ങിയ ജനതയാണ്. അവര് വീട് വളഞ്ഞ് അവർ ഉറങ്ങിക്കോട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വിശ്രമം നൽകുകയാണ്. മഹാന്മാർ എഴുതുകയാണ്, കൊല്ലാൻ വന്നവർക്ക് വിശ്രമം കൊടുത്ത റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ കേദാരമല്ലേ? ആ ഹബീബായ തങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് സമാധാനമാണ്?
വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പേടിയും ഇല്ല. അവരുടെ നടുവിലൂടെയാണ് തങ്ങൾ ഇറങ്ങിയിട്ട് നേരെ സൗറ ഗുഹയിലേക്ക് പോവുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കൂടെ. ചരിത്രം വിശാലമാണ്. അസ്വിദുഖു ഫിൽ വാരിവാ സിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമീ ظنوا الحمام وظنوا العنكبوت على خير البرية لم تنسج ولم تحمي ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ആ ഗുഹാന്തരത്തിലിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉണ്ട്. ഗുഹയുടെ ഉള്ളിൽ കഴിഞ്ഞുകൂടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അവരെങ്ങാനും താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണൂലേ നബിയെ, അവര് താഴേക്ക് നോക്കിയാൽ നമ്മളെ കാണൂലേ നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന് സമാധാനമാണ്. അതുകൊണ്ട് തങ്ങൾ പറയാണ്, അല്ലയോ സിദ്ദീഖ്, മാ ലന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. അല്ലാഹുവിന്റെ സംരക്ഷണമുള്ള ആളുകൾക്ക് എന്തിനു പേടിക്കണം? അല്ലാഹുവിന്റെ സംരക്ഷണമുള്ളവർക്ക് എന്തിനു പേടിക്കണം? ഇവിടെ ചരിത്രം ഞാൻ പറയണില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഉടനെ എത്തും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം കൊടുത്തത്. ഇത്രയും വലിയ എതിരാളികളായ ശത്രുക്കൾ വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ സഹായിച്ചത്. ظنوا الحمام وظنوا العنكبوت على خير البرية لم تنسج ولم تحمي ഒരു ചിലന്തിയുടെ വല. ചിലന്തി വലക്കുള്ള പ്രത്യേകത എന്താ? അഹ്വനുൽ ബുയൂത്. ലോകത്തെ ഏറ്റവും നിസ്സാരമായ വീട് ചിലന്തിയുടെ വീടാ, ഊതിയാ പറക്കണ വീടാ. ഇത്രയും വലിയ എതിരാളികളായ ആളുകളുടെ മുമ്പിൽ അല്ലാഹു തആല മുത്തനബി തങ്ങളെ സംരക്ഷിക്കാൻ ഒരു കാരണമായി കവചമായി വെച്ചത് ചിലന്തിയുടെ വലയാണ്. പ്രാവി, മാടപ്രാവിന്റെ മുട്ടയാണ്. നിസ്സാരമായ വസ്തുക്കൾ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല സംരക്ഷിക്കുകയാണ്. അതാണ് ഹബീബായ തങ്ങൾ പറയുന്നത്. അല്ലയോ സിദ്ദീഖെന്നവരെ പേടിക്കേണ്ടതില്ല. ഇദ് യഖൂലു ലിസാഹിബിഹി, അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടുകാരനോട് പറയാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ദുഃഖിക്കേണ്ടതില്ല സിദ്ദീഖെന്നവരെ, അല്ലാഹു തആല നമ്മുടെ കൂടെയുണ്ട്. ഇന്നത്തെ പുതിയ ജനതയോട് എനിക്ക് പറയാനുള്ളതല്ലയോ പ്രിയമുള്ള കൂട്ടുകാരാ, മുസ്ലിം സമുദായം വിശേഷിച്ചും പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലത്ത് അല്ല നമ്മുടെ കൂടെ ഉണ്ടാവാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അല്ല നമ്മുടെ കൂടെ ഉണ്ടോ, നമുക്ക് പേടിക്കേണ്ടതില്ല. അല്ല നമ്മുടെ കൂടെ ഉണ്ടാവാനുള്ള ഒരു പണിയാണ് ഇത്തരം ആത്മീയമായ മജ്ലിസുകൾ. അല്ലാഹു നമ്മളെ പരിഗണിക്കാനുള്ള മാർഗമാണ് അല്ലാഹുവിന്റെ ദീൻ, ദിക്റിന്റെ മജ്ലിസുകൾ. അല്ലാഹു തആല നമ്മെ പരിഗണിക്കാനുള്ള കാരണമാണ് നമ്മൾ ദീനീയായ ചിട്ടയിൽ ജീവിക്കൽ. കള്ളിന്റെയും കഞ്ചാവിന്റെയും അനാവശ്യങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും പൊതുമാധ്യമങ്ങളിലെ അനാശാസ്യ നടപടികളുടെയും ഇടയിൽ ജീവിച്ചാൽ അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാവില്ല. അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാവില്ല. സഹോദരാ, പേർഷ്യ ജയിച്ചടക്കിയ നേരത്തെ എല്ലാ മഹാന്മാരും ചിരിക്കുകയാണ്. അബൂദർ ഗിഫാരി തങ്ങളെ കരയുകയാണ്. എല്ലാരും ചിരിക്കുമ്പോ അബൂദർ എന്നവരെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്?
അബൂദർലി ഫാരി റളിയല്ലാഹുവിനോട് യോജിച്ചു അവിടെ നിന്നാണ് കരയുന്നത്. പേർഷ ജയിച്ചടക്കിയിട്ട് മുസ്ലിം സമൂഹം ഇജ്ജത്തോടെ പേർഷ്യയിലേക്ക് കടന്നു വന്നപ്പോൾ എല്ലാവരും സന്തോഷിക്കുകയാണ്. എന്തിനാണ് അബൂദർ എന്നവരെ കരയുന്നത്? അബൂദർലി ഫാരി തങ്ങൾ പറയുകയാണ്, ഈ ജനതയെന്ന പരാജയപ്പെടാനുള്ള കാരണം അവരനാവശ്യം ചെയ്തതിനാലാണ്. നാളെ നമ്മുടെ ജനത അനാവശ്യം ചെയ്തിട്ട് നമ്മുടെ ജനതയുടെ മേൽ മറ്റുള്ളവർ അധികാരം നേടുമോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. പറഞ്ഞു നമുക്ക് വേഗം മനസ്സിലാവൂല. പേർഷ്യയെ നമ്മൾ തോൽപ്പിക്കാനുള്ള കാരണം എന്താ? പേർഷ്യ മൂല്യങ്ങളിൽ നിന്നും വഴിതിമാറിയപ്പോൾ. പേർഷ്യ റോം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തൗഹീദിൽ നിന്ന് മാറിയപ്പോൾ, അനാവശ്യങ്ങളിലേക്ക് വന്നപ്പോൾ, മദ്യപാനത്തിലേക്ക് വന്നപ്പോൾ, വ്യഭിചാരത്തിലേക്ക് വന്നപ്പോൾ, ദുർനടപ്പുകളിലേക്ക് വന്നപ്പോഴാണ് ഏതുവരെ എന്നറിയുമോ, സ്വർണത്തിന്റെ ടോയ്ലറ്റുകൾ വരെ അവരുപയോഗിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയുള്ള അഹങ്കാരത്തിലേക്ക് അവര് വന്നപ്പോൾ നമ്മളാകുന്ന ഒരു ജനതയെ കൊണ്ടവരെ പരാജയപ്പെടുത്തി. നാളെ നമ്മുടെ ആളുകൾക്ക് അധികാരമൊക്കെ കിട്ടും, നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടാകും, അപ്പൊ നമ്മൾ പടച്ചോനെ മറക്കും, നമ്മൾ അല്ലാഹുവിനെ ഓർക്കാതിരിക്കും, അപ്പൊ വേറെ ഒരു ജനത നമ്മുടെ മേൽ കയ്യേറ്റം നടത്തും. ഇതാലോചിച്ചിട്ടാണ് കരയുന്നതെന്ന് അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ, എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലാ തഹസൻ, ദുഃഖിക്കേണ്ട സുദ്ദീഖേ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈ, അപ്പോൾ അല്ലാഹു തആല മനസ്സമാധാനം ഇട്ടുകൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൽ ലം തറൂഹാ, അപ്പോൾ പരോക്ഷമായ സൈന്യത്തെ കൊണ്ട് അല്ലാഹു തആല സഹായിച്ചു. ഖുർആൻ അവിടുന്ന് പറയുന്നത് ഗുഹയിലിരിക്കുന്ന സംഭവത്തെ കുറിച്ച് പറയുന്നത് 8.5 കൊല്ലത്തിന് ശേഷം ഇറങ്ങിയ ആയത്താണിത്. ഹബീബായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാ, ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. അല്ലാഹു കൂടെയുണ്ടെന്ന് പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ സമാധാനിപ്പിച്ചപ്പോൾ, ആ വാചകം പുതിയ കാലത്ത് നമ്മൾ പാരായണം ചെയ്യുകയാണ്. അല്ല നമ്മുടെ കൂടെ വേണോ, അല്ലാനെ നമ്മൾ അനുസരിച്ച് ജീവിക്കണം. നമ്മൾ ഇന്ന് ഭൗതിക പരിപ്രേക്ഷ്യങ്ങളുടെ നടുവിൽ ജീവിക്കുകയാണ്, ഭൗതിക താല്പര്യങ്ങളുടെ നടുവിൽ ജീവിക്കുകയാണ്. നമ്മൾ ഇന്ന് അല്ലാഹുവിനെ മറന്ന ഒരു ജനതയായി മാറുകയാണ്. കലാലയങ്ങളുടെ പരിസരങ്ങളിൽ മദ്യശാലകളും മയക്കുമരുന്നിന്റെ കോപ്പകളുടെയും മുമ്പിലേക്ക് ഈ ഉമ്മത്തിന്റെ എത്ര കുമാരന്മാരാ വീണുപോയത്! അല്ലയോ മോനെ, സോഷ്യൽ മീഡിയയിലൂടെ വൃത്തികേടുകൾക്ക് അഡിക്റ്റുകളായ എത്ര പേരാണ് ഇവിടെ ഉള്ളത്! വെള്ളിയാഴ്ച ജുമയ്ക്ക് ഖതീബ് മിമ്പറിൽ നിൽക്കുമ്പോഴും അതാ പള്ളിയിലിരിക്കുന്ന കുട്ടികള് വാട്സപ്പിൽ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്യുകയാണ്. അല്ലയോ മോനെ, അല്ലാഹുവിന് ദിക്ര ചെയ്യാനുള്ള നേരം എവിടെ? ഈ കഴിഞ്ഞ മിനിങ്ങാനത്തെ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് ദുആയും ദിക്റും കഴിയാതെ പുറത്തിറങ്ങിയ കുറെ ആള് ചിലപ്പോ ഈ മജ്ലിസിൽ ഉണ്ടാവും. നിങ്ങൾ എന്തിനായിരുന്നു ഇറങ്ങിയത് ഇത്രയും തിരക്കില്? ഇനി എന്നാണ് നമുക്ക് സമാധാനത്തോടെ പള്ളിയിൽ വരാനും വെള്ളിയാഴ്ച കിട്ടുക? നേരത്തെ വന്നൊരു അൽകഹഫ് ഓതുന്ന വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച എനിക്ക് പറ്റുമോ? അടുത്ത വെള്ളിയാഴ്ച എനിക്ക് തിരക്കായിരിക്കും. അതിന്റെ അടുത്ത വെള്ളിയാഴ്ച പറ്റുമോ? അന്നും തിരക്കായിരിക്കും. നിങ്ങൾക്ക് തിരക്കില്ലാത്ത ഒരു വെള്ളിയാഴ്ച എന്നാ കിട്ടുക? ആളുകൾ കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ കിടക്കുന്ന ഒരു വെള്ളിയാഴ്ച പള്ളിയുടെ പരിസരത്തെങ്കിലും ഉണ്ടാകാൻ കഴിയൂ എന്നാണ് നമ്മുടെ ജീവിതമെങ്കിൽ, പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്ക് ഇസ്ലാമിക മൂല്യങ്ങളോട് എവിടെയാണ് ബന്ധം?
വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ നേരത്തെ പോകാൻ നേരമില്ല, ദുആ കഴിഞ്ഞിട്ട് ഒരു രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ നേരമില്ല. നമ്മൾ നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ നടുവിലാണ്. പിന്നെ അല്ലാഹു നമ്മളെ എങ്ങനെ പരിഗണിക്കാനാണ്? അല്ലാഹു നമ്മളെ പരിഗണിക്കാനും വേണ്ട എന്തെങ്കിലും ഒരു കാരണം. അല്ലാഹു പരിഗണിക്കാതിരിക്കാനുള്ള പണിയല്ല നമ്മൾ ചെയ്യണം. എന്റെ പ്രിയമുള്ള ഉമ്മവെങ്ങന്മാരെ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് പഠിപ്പിച്ച ഒരു ശാലീനമായ ജീവിതമുണ്ട്. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കേണ്ട ഒരു ജീവിതമുണ്ട്. ഈ ജീവിതത്തിൽ നമ്മൾ എവിടെയാണെന്നൊന്ന് പരിശോധിക്കണേ ഉമ്മ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതുപോലെയാണോ ഞാൻ ജീവിക്കുന്നത്? എന്റെ വസ്ത്രവിധാനങ്ങൾ എന്റെ ഹബീബിന് ഇഷ്ടമുള്ള രീതിയാണോ? എന്റെ ജീവിത രീതികൾ എന്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം നൽകിയ രീതിയാണോ? ഒന്നാലോചിക്ക് പെങ്ങളെ. കഴിഞ്ഞ ആഴ്ച ഓണം വന്നപ്പം ആദ്യമായിട്ട് നമുക്ക് ഓണം വന്ന മാതിരിയാ. ഓണം വരുമ്പോ എങ്ങനെ ജീവിക്കണോന്ന് എത്ര കാലം കൊണ്ട് ഇവിടെ മുസ്ലിം ഉമ്മത്ത് ജീവിച്ച് കാണിച്ചതാണ്. ഓരോ മതക്കാരും അവരവരുടെ ആരാധനകളിലും അവരവരുടെ ആചാരങ്ങളിലും അവരവരുടെ സ്വാതന്ത്ര്യത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു ബഹുസ്വര സമൂഹമാണിത്. എല്ലാ മതക്കാരുടെ ആരാധനയിൽ എല്ലാ മതക്കാരും പങ്കുചേർന്നാലേ ഇവിടെ മതേതരത്വം ഉണ്ടാവുള്ളൂ എന്നുള്ളത് തെറ്റായ ഒരു ആശയമാണ്. അങ്ങനൊന്നും മതേതരത്വമില്ല. ഓരോ മതക്കാരും അവരവരുടെ മതചിട്ടകളിൽ മതാരാധനകളിൽ സ്വാതന്ത്ര്യത്തോടെ കൈകാര്യം ചെയ്യുകയും പരസ്പരം സ്പാർക്കിംഗ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു ബഹുസ്വര സമൂഹമാണ്. അല്ലാതെ ഓരോ മതക്കാരുടെയും ആരാധനകളിൽ അവരുടെ അനുഷ്ഠാനങ്ങളിൽ അവരുടെ ചിട്ടകളിൽ മറ്റു മതക്കാരനും കൂടിയാലേ മതേതരത്വം ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ നമുക്ക് അംഗീകരിക്കാവുന്ന മതേതരത്വം അല്ല. അങ്ങനൊരു മതേതരത്വം ഇല്ല. എല്ലാ മതക്കാരനും അവനവന്റേതായ ആരാധനകൾ നിർവഹിക്കാൻ കഴിയണം. അതിന് മറ്റു മതക്കാരൻ ശല്യം ഉണ്ടാക്കാൻ പാടില്ല. അവനവന്റെ ആരാധന. അമ്പലത്തിൽ പോകുന്ന ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നവനെ മുസൽമാനായ ഒരാൾ ശല്യപ്പെടുത്താൻ പാടില്ല. ഞാനും അമ്പലത്തിൽ പോയാലേ ഇവിടെ സൗഹാർദ്ദം ഉണ്ടാവൂ, അങ്ങനൊരു സൗഹാർദ്ദം ഇവിടില്ല. പള്ളിയിൽ പോകുന്നവൻ പള്ളിയിൽ പോയി നിർവഹിക്കേണ്ട ആരാധന നിർവഹിക്കണം. ചർച്ചിൽ പോകുന്നവൻ ചർച്ചിൽ പോയി ചെയ്യേണ്ട ആരാധന ചെയ്യണം. അമ്പലത്തിൽ പോകുന്നവർ അവരവരുടെ ആരാധനയിൽ കഴിയണം. പരസ്പരം ആരെയും ശല്യപ്പെടുത്താൻ പാടില്ല. അവനവന് അവനവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പരസ്പരം വകവെച്ചു കൊടുത്ത ഒരു സമൂഹമാണ് കഴിഞ്ഞു പോയത്. ഈ ഓണക്കാലത്ത് വന്ന ചർച്ചകൾ വരുമ്പോൾ ആദ്യമായിട്ട് ഓണം വന്ന പോലെയാണ്. ഓണം കൂടെയുണ്ടില്ലെങ്കിൽ സ്പർദ്ധ വരുമെന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ കഴിഞ്ഞു പോയ ജനത നമുക്ക് എന്താണ് നൽകിയിട്ടുള്ള സന്ദേശം? അതുകൊണ്ട് കാര്യബോധത്തോടെ വിഷയങ്ങളെ പഠിക്കണേ സഹോദരാ. അമ്പലത്തിൽ പെരുന്നാൾ ഒരുക്കിയാലേ സൗഹാർദ്ദാവൂ, പള്ളിയിൽ ഓണസദ്യ ഒരുക്കിയാലേ സൗഹാർദ്ദാവൂ, ചർച്ചിൽ പെരുന്നാളും ഓണം ഉണ്ടായാലേ സൗഹാർദ്ദാവൂ. അങ്ങനത്തെ ഒരു സൗഹാർദ്ദം ഒന്നും ഇവിടെ ഇല്ല. പള്ളിയിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ വന്ന് അവരുടെ ആരാധന നിർവഹിച്ചോട്ടെ. അമ്പലത്തിൽ വിശ്വസിക്കുന്നവർ അവരവരുടെ ആരാധന നിർവഹിച്ചോട്ടെ. ഇങ്ങനെയല്ലേ ഇന്നലകൾ ഇവിടെ കഴിഞ്ഞു പോയത്? ഇന്നത്തേക്കാൾ വലിയ സൗഹാർദ്ദത്തോടെ കഴിഞ്ഞ ഒരു ജനതയിലും അവരവർ അവരവരുടെ ആചാരങ്ങൾ കഴിഞ്ഞു പോയി. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അനാവശ്യമായ ഇടപെടലുകൾ അപകടങ്ങളിലേക്കാണ് കൊണ്ടുവരുന്നത്. പൊതുമാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന സംസ്കാരങ്ങൾ വീണുപോകല്ലേ സഹോദരാ. നീ നല്ല കാര്യബോധത്തോടെ നമ്മൾ വരണേ. നാം അല്ലാഹു ആകുന്ന രക്ഷിതാവിനെ അടിയുറച്ച് വിശ്വസിച്ച് ആ അചഞ്ചലമായ ഈമാനോടെ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴാണ് ഇന്നല്ലാഹു മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ടാകും. അല്ലാഹു കൂടെ ഉണ്ടാവണമെങ്കിൽ അല്ലാഹ് പറഞ്ഞ മാതിരി ജീവിക്കണം.
ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചതുപോലെ ജീവിക്കണം, അല്ലാതെ ഏതോ വഴിയിലൂടെ ആയാ പറ്റൂല. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു ആരാണ് നാല് മദ്ഹബിന്റെ ഇമാമുകളിൽ നാലാമത്തെ മഹാനാണ്, ഇമാമുൽ ഷാഫിഈ തങ്ങളുടെ ശിഷ്യനാണ്, ഇമാമു സുന്ന എന്നറിയപ്പെടുന്ന മഹാനാണ് ആ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു. മഹാനവരുകളെ അറിയുമോ, ഖുർആൻ സൃഷ്ടിയാണെന്ന് വാദിച്ച ഒരു ജനതയുടെ മുമ്പിൽ ഖുർആൻ കലാമാണെന്ന ശരിയായ വാദത്തോടെ നിലനിന്നതിന്റെ പേരിൽ പരീക്ഷണം നേരിട്ട മഹാനാണ്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, ശരിയായ വിശ്വാസം അങ്ങനെയല്ല. ഖുർആൻ കലാമുല്ലാ അൽ മുനസ്സലു അലാ നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതഅബ്ബദു ബിതിലാവതി, അതാണ് ഖുർആൻ. ഈ ആശയത്തിൽ നിന്ന് മാറാൻ എന്നെ കിട്ടൂല എന്ന് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു. ഭരണകൂടം ഒരുപാട് അക്രമങ്ങൾ അഴിച്ചു വിട്ടു. ബഹുമാനപ്പെട്ടവൾ ഇബ്രാഹിം എന്ന ശിഷ്യന്റെ വീട്ടിൽ വന്ന് ഒളിച്ചു കഴിയുകയാണ്, അക്രമത്തിൽ നിന്ന് ഒളിച്ചു കഴിയുകയാണ്. മൂന്ന് ദിവസം അങ്ങ് കഴിഞ്ഞപ്പോൾ ഉസ്താദാകുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ശിഷ്യനായ ഇബ്രാഹിം എന്നവരോട് പറയുകയാണ്, ഞാനിവിടുന്ന് പോവുകയാണ്, എനിക്ക് പാർക്കാൻ മറ്റൊരു സ്ഥലം വേണേ. ഉടനെ ശിഷ്യൻ പറഞ്ഞു, അല്ല ഉസ്താദേ, ഇത്രമേൽ സുരക്ഷിതമായ ഒരു സ്ഥലം വേറെ കിട്ടാനില്ല, പിന്നെ ഇവിടുന്ന് പോവുകയാണോ? അതെ, എനിക്ക് ഏതായാലും പോയേ പറ്റൂ, ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നിർബന്ധത്തിന് വഴങ്ങി മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ശിഷ്യനോട് പറയാണ്, അല്ലയോ മോനേ, ഞാൻ ഇറങ്ങുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗറു ഗുഹയിൽ ഒളിച്ചു കഴിഞ്ഞത് മൂന്ന് ദിവസമാണ്. അതൊരു സുന്നത്താണ്. മൂന്ന് ദിവസത്തിലേറെ ഞാനിവിടെ കഴിയുന്നത് സുന്നത്തിനെതിരാണ്. അതുകൊണ്ട് ഞാനിവിടെ നിറങ്ങുകയാണ്. ഹബീബായ തങ്ങളുടെ തിരുസുന്നത്തിനെ പരിപാലിക്കാനുള്ള നിർബന്ധമാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആ പ്രതിസന്ധി ഘട്ടത്തിലും കാണിച്ചതെങ്കിൽ 40,000 ഹദീസുള്ള മുസ്നദ് അഹ്മദ് എന്ന ഗ്രന്ഥം എഴുതിയിട്ട് മഹാനവറുകൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു സുന്നത്തും ഞാൻ ഈ ഹദീസിൽ പഠിച്ചതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ഒരു സുന്നത്ത് പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഞാൻ ജീവിതത്തിൽ അത് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോ ഒരാൾ ചോദിച്ചു, അത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിറ ഗുഹയിൽ ഏകാന്തമായിരുന്ന ഇബാദത്ത് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ആ നിലക്ക് നിങ്ങൾ എന്തെങ്കിലും അമൽ ചെയ്തിട്ടുണ്ടോ? ഉടനെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പറഞ്ഞു, അതെ, ഞാൻ കർഹ എന്ന് പറയുന്ന നാട്ടിൽ ഏകാന്തമായ വാസം നടത്തിയിട്ടുണ്ട്. ഫിൽ അൽ ഖൽവത്തു ഫിൽ കർഹ, കർഹിൽ വെച്ചുകൊണ്ട് ഞാൻ ഏകാന്ത വാസം നയിച്ചിട്ടുണ്ട്. മഅറൂഫുൽ കർഹി തങ്ങളുടെ നാട്ടിൽ. എന്റെ പ്രിയമുള്ള സഹോദര, എന്റെയും നിന്റെയും ജീവിതത്തിൽ പകർത്തേണ്ട എത്രയെത്ര സുന്നത്തുകളുണ്ട്, നമുക്കിന്ന് അതിനെക്കുറിച്ച് വല്ല ചർച്ചയും ഉണ്ടോ? ശ്രദ്ധയുണ്ടോ? ഇതില്ലാതെ ലീല അല ത്വരീഖിലൽ ഇലാ ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മില ഫി ഹാലിഹി വഫഅലിഹി വമഖാലി ഫതതബഅൻവാ തബിഅല്ലാ തഅദില
അല്ലയോ മോനെ, അല്ലാഹുവിലേക്ക് ചേരാൻ ഒരു വഴിയേ ഉള്ളൂ, പല വഴിയില്ല. അല്ലാഹുവിലേക്ക് ചേരാൻ ഒരു വഴിയേ ഉള്ളു മോനെ, പല വഴിയില്ല. ആ വഴിയേതാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴി. സിറാത്തുൽ മുസ്തഖീം കൊണ്ടുള്ള ഉദ്ദേശം മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇമാം ഖാലി ഇയാദ് തങ്ങളെ പറയാണ്, അല്ലാഹുവേ ഞങ്ങളെ മുത്ത നിബിധങ്ങളിലേക്ക് ചേർത്തു തരേണമേ, ഹബീബായ തങ്ങളിലേക്ക് ഞങ്ങളെ ഒന്ന് ചേർത്തു തരേണമേ. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ സ്വർഗത്തിലേക്ക് വേറെ വഴിയില്ല മോനെ. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരോട് പറയുകയാണ്, എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിലും ഇവിടെ നടക്കുന്ന മഹദറത്തുൽ ബദരിയ, അത് നമുക്ക് മഹാന്മാരായ ബദരീങ്ങളെ ഓർക്കാനാണ്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യാനാണ്, അസ്മാഉൽ ഹുസ്ന ചൊല്ലാനാണ്, റബ്ബിനോട് ദുആ ചെയ്യാനാണ്. ഈ മജ്ലിസിൽ നിങ്ങൾ മുടങ്ങാതെ പങ്കെടുക്കണം, നിത്യമായി അത് പരിപാലിക്കണം. ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടം വർദ്ധിച്ച് അല്ലാഹുവിലേക്ക് ചേരാനുള്ളതാ. ബാക്കിയെല്ലാം ജാടകളുടെ ലോകമാണ്, ജാടകളുടെ ലോകമാണ്, പരിഷ്കാരങ്ങളുടെ ലോകമാണ്. ചിലര് വിചാരിക്കും ദിക്ര ഹൽക്കയൊക്കെ അങ്ങ് പഴയ ഒരു ചടങ്ങല്ലേ. അല്ല മോനെ, മൂല്യങ്ങളെ അവഗണിച്ചപ്പോഴാണ് ഈ ജനത ഒരുപാട് ദുരന്തങ്ങളിലേക്ക് വീഴേണ്ടി വന്നത്. അടിസ്ഥാന മൂല്യങ്ങളെ മറന്നപ്പോൾ നമ്മളെ പരിഗണിക്കാൻ ഇവിടെ ആളില്ല. നമ്മൾ പറയുന്ന ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ, നമ്മൾ പറയുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ, നമ്മൾ പറയുന്ന സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ, നമ്മൾ അഭിമാനത്തോടെ എടുത്തു പറയുന്ന മഹാരഥന്മാരായ ഇന്നലകളിലെ നേതാക്കൾ, അവരവരുടെ ആയുധത്തിന്റെ മൂർച്ച കൊണ്ടല്ല നേതാക്കളായത്, അവരവരുടെ ആരോഗ്യത്തിന്റെ മിടുക്ക് കൊണ്ടല്ല നേതാക്കളായത്, അവരവരുടെ ആത്മീയതയുടെ ഉൾബലം കൊണ്ടാണ് നേതാക്കളായത്. നമ്മൾ പഠിക്കണം, റോമൻ സൈന്യത്തിനെതിരെ 10,000 വരുന്ന സൈന്യത്തിനെതിരെ 1,000 പേരെയും കൊണ്ട് ജയിച്ചടക്കിയ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്നത് ആയുധമല്ല മോനെ, ഉള്ളിൽ ഉറച്ച ഒരു ഈമാനാണ്. അതില്ലാതെ നമ്മൾ എത്ര ആയുധം എടുത്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആ ഈമാനിൽ നിന്ന് പിന്നോട്ട് പോയാൽ ഈ സമുദായത്തെ രക്ഷിക്കാൻ ആരുണ്ടാവില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പല പോരാട്ടങ്ങളുടെയും തലേന്ന് രാത്രിയിൽ മിലിട്ടറി ക്യാമ്പിലൂടെ നടന്നു നോക്കും. ആരാ വാള് മൂർച്ചയാക്കണത് എന്നല്ല, ആരാണ് പരിചയമിനുക്കുന്നത് എന്നല്ല, ആരാ പടയങ്കി ഒരുക്കുന്നത് എന്നല്ല, ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇങ്ങനെ നടന്നു നോക്കും തലേന്ന് രാത്രിയിൽ. അപ്പൊ ഒരാളിങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടാവും, വേറെ ആള് ഖുർആൻ ഓതുന്നുണ്ടാകും, വേറെ ഒരാൾ ദിക്ർ ചൊല്ലുന്നുണ്ടാകും. അവിടെ നിന്നുകൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയും, ഇവിടെ നിന്നാണ് നമ്മുടെ വിജയം, ഇവിടെ നിന്നാണ് നമ്മുടെ വിജയം, ഇവിടെ നിന്നാണ് നമ്മുടെ വിജയം. ഈ സമുദായം ഇന്നലകളിൽ വിജയിച്ച മുഴുവനും രാഷ്ട്രീയ ബലം കൊണ്ടല്ല, സാമ്പത്തിക ശക്തി കൊണ്ടല്ല, ആയുധബലം കൊണ്ടല്ല, കായിക ബലം കൊണ്ടല്ല. ഇന്നലകളുടെ ഇസ്ലാമിക ചരിത്രങ്ങളൊന്ന് പഠിച്ചു നോക്കൂ സഹോദര. മഹാനായ അബൂ ഉബൈദാ അമീർ ബിൻ ജറാഹ് തങ്ങളെ മുന്നേറിയത് എങ്ങനെയാണ്? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഖാദിസിയ സൈന്യത്തെ നയിച്ചതിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ? അൽ ഖായിദു അലസ്സരീർ, മിലിട്ടറി ക്യാപ്റ്റൻ കട്ടിലിൽ കിടക്കുകയാണ്, പരിക്ക് പറ്റി. കട്ടിലിൽ കിടക്കുന്ന നേതാവ് ഖായിദുൻ അലാ സരീരിഹി എന്നാണ് മഹാനവറുകളെ കുറിച്ച് താരിഖ് പറയുന്നത്. അവിടുത്തെ മിലിട്ടറി ക്യാപ്റ്റൻ എവിടെയാണ്? പടക്കളത്തിലില്ല. ശരീരത്തിന് പരിക്കേറ്റിട്ട് രോഗബാധിതനായിട്ട് കിടക്കുകയാണ്. ആ കിടപ്പറയിൽ നിന്നൊരു സൈന്യത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരാൾ 1,000 ആളുകൾക്ക് പറ്റുന്ന ആളാണ്. അതാണ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് മെസ്സേജ് അയച്ചു ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക്.
അല്ലയോ ഉമറന്നവരെ, 4000 ആളുകളുള്ള ഒരു സൈന്യത്തെ പെട്ടെന്ന് ഈജിപ്തിലേക്ക് അയച്ചു തരണം. ഉമറുൽ ഫാറൂഖ് തങ്ങൾ 4 പേരെ അയച്ചു കൊടുത്തു, 4 പേരെ അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ബിഅൽഫിറജുലിൻ, ഈ വരുന്ന ഓരോരുത്തരും 1000 പേർക്ക് പറ്റുന്നവരാണ്. അതവരുടെ കായിക ബലം കൊണ്ടല്ല മോനെ, അതവരുടെ കയ്യിലുള്ള ആയുധം കൊണ്ടല്ല. കാലത്തെ വെല്ലുന്ന ആത്മീയ ബലം കൊണ്ടാണ് നമുക്ക് ജയിച്ചടക്കാനായത്. അതുകൊണ്ട് ആധുനിക യുഗത്തിലെ എന്റെ യുവാക്കളോട് പറയട്ടെ, നമ്മൾ അല്ലാഹുവിലേക്ക് വരണം, ഹബീബായ തങ്ങളിലേക്ക് വരണം. ഏതേത് ആവൽ ഘട്ടത്തിന് മുമ്പിലും ഇടറാത്ത ഒരു ഇടനഞ്ച് വേണം, പതറാത്ത പാദങ്ങൾ വേണം, ആദർശത്തിന്റെ ഉൾക്കരുത്ത് വേണം. ഏറ്റവും ചുരുങ്ങിയത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നിടറാതെ പറയാൻ പറ്റണം. അപ്പോഴല്ലേ ഉമ്മത്തിന്റെ വിലാസം വരൂ. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ 1000 എതിരാളികളുടെ നടുവിൽ കാണുകയാണ്. ആ എതിരാളികളുടെ നടുവിലിരിക്കുമ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട്, അതാ എതിരാളികളുടെ നേതാവ് ചോദിക്കുകയാണ്, ഇവിടെ എവിടെയെങ്കിലും ഒരു മുഹമ്മദീയൻ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണം. ഖാലിദ് ബിൻ വലീദ് തങ്ങൾ എഴുന്നേറ്റ് നിന്നു. ശത്രുക്കൾക്ക് വലിയ സന്തോഷമായി, ഞങ്ങൾ ആകെ നോക്കി നടക്കുന്ന ശത്രുക്കളുടെ നേതാവിനെ കിട്ടിയല്ലോ, ഖാലിദിനെ ഇപ്പോൾ കൈകാര്യം ചെയ്യാം. എതിരാളികളുടെ നേതാവ് പറഞ്ഞു, തൊടാൻ പാടില്ല, ഖാലിദിനെ തൊടാൻ പാടില്ല. ശരി ഖാലിദേ, നിങ്ങൾക്ക് ഈ ശത്രുപക്ഷത്തിന് നടുവിൽ വന്നിരിക്കുമ്പോൾ ഇടറാതെ ഇരിക്കാൻ നിങ്ങളെ കഴിഞ്ഞോ ഖാലിദേ? നിങ്ങളുടെ പേര് ചോദിക്കുമ്പോൾ ഖാലിദെന്ന് തന്നെ തുറന്നു പറയാൻ എങ്ങനെ കഴിഞ്ഞോ ഖാലിദേ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നെ നിങ്ങൾ ഇവിടുന്ന് ആരോഗ്യത്തോടെ തിരിച്ചുവിട്ടാൽ ഞാൻ എന്നെന്നും സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്ന പോരാളിയാണ്. അതല്ല നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്ത് കൊന്നുകളഞ്ഞാൽ ഞാൻ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന വിജയിച്ച ആളാണ്. എന്റെ വിയോഗത്തിന്റെ വിവരം അറിയുമ്പോ 1000 ഖാലിദുമാര് പിറവിയെടുക്കും. ഇതെനിക്കറിയുന്നത് കൊണ്ടാണ് ഈ ഒരു ആത്മധൈര്യം അങ്ങ് കണ്ടപ്പോഴേക്ക് 1000 ആളുകൾ ഹിദായത്തിലേക്ക് വരികയാണ്. ഇങ്ങനെയുള്ള റിജാലുൻ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ തഖ്വയുടെ മേൽ എടുക്കപ്പെട്ട പള്ളി, ഫീഹി റിജാലുൻ, അതിൽ റിജാലുമാരുണ്ട്, റജുലുമാരുണ്ട്, റിജാലുണ്ട്, ആൺകുട്ടികളുണ്ട്. മദീനത്തെ പള്ളി ആൺകുട്ടികളുള്ള പള്ളിയാ, മസ്ജിദ് ഖുബ ആൺകുട്ടികളുണ്ടായിരുന്ന പള്ളിയാ. അല്ലാതെ നമ്മളെ പോലെ ജുമായ്ക്ക് വൈകി വന്നിട്ട് സലാം വീട്ടുന്നതിന് മുമ്പ് വാട്സപ്പ് എടുത്ത് ഓടിപ്പോയ ആളുകളുടെ പള്ളിയല്ല മദീനത്തെ പള്ളി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈമാനിലെ റിജാലുകളായി നമ്മൾ മാറണം. ഈ സമുദായത്തിന്റെ അടിസ്ഥാന ബലമാകുന്ന ഈമാനിലേക്ക് വരണം. ആ ഈമാൻ നമ്മളിൽ ഊതി ഊതി കാച്ചി പൊന്നുപോലെ തിളക്കി കൊണ്ടുവരണമെങ്കിൽ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴി അല്ലാഹുവിന് ദിക്ര ചെയ്യലാണ്. അതുകൊണ്ടാണ് ഇതിന്റെ അർത്ഥം നമ്മുടെ ഭൗതികത്തെ നിഷേധിക്കുന്നു എന്നല്ല. ഇവിടെ നമുക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വരുന്നത് ബദറു സാദാത്ത്, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളാണ്, ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ്.
ആധികാരികമായി മതനിയമ നിയമം പറയാൻ പറ്റുന്ന പണ്ഡിതനാണ്, നൂറുകണക്കിന് മഹല്ലുകളുടെ കാളിയാണ്. അതോടൊപ്പം പള്ളിയുടെ മൂലയിരിക്കണല്ല, ലോകത്ത് 50 ലേറെ രാജ്യങ്ങളിൽ സന്ദർശിച്ച മഹാന, ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഇന്റർഫെയ്ത്ത് കോൺഫറൻസുകളിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വലിയ സാമൂഹിക നേതാവ്, മഹാനവർകൾ നടത്തുന്ന കലാലയത്തിൽ മഅദനുൽ തഖാഫത്തുൽ ഇസ്ലാമിയയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനം പഠിക്കുന്നതോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിക്കുന്നതോടൊപ്പം ദീനിന്റെ മസ്അലകൾ പഠിക്കുന്നതോടൊപ്പം ലാറ്റിനും ഫ്രഞ്ചും പേർഷ്യനും ലോകഭാഷകൾ പഠിപ്പിക്കുന്ന ഭാഷാ പഠന കേന്ദ്രങ്ങളോടൊപ്പം ഇപ്പോൾ അത്യാധുനിക ടെക്നോളജിയുടെ പഠനങ്ങൾക്ക് വേണ്ടി ദുബൈയിൽ ഒരു പഠന കേന്ദ്രം കഴിഞ്ഞ ആഴ്ച തങ്ങൾ ഉപ്പാപ്പ അതിന്റെ ഡിസ്കഷനിൽ വന്നിരുന്നു. എന്താണ് ഇന്നത്തെ റോബോട്ടിക് സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജിയിലെ അഡ്വാൻസ്ഡ് കോഴ്സുകൾ, അതുപോലെ തന്നെ പുതിയ പുതിയ ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ, ആ സാങ്കേതിക വിദ്യകൾ കരസ്ഥമാക്കുന്ന ആളുകൾ നാളെ മതപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വേണം. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർകൾ നടത്തുന്ന സ്ഥാപനത്തിൽ നിന്ന് അൽഹംദുലില്ലാ നോക്കൂ, മെഡിക്കൽ ഡോക്ടർമാരായ സഖാഫിമാർ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സഖാഫിമാർ, അഡ്വക്കേറ്റുമാരായ സഖാഫിമാർ, ഇതുപോലെ മതപണ്ഡിതന്മാരെ കാലോചിതമായി വാർത്തെടുക്കുകയും പുതുകാലങ്ങളോട് സംവദിക്കുകയും ചെയ്യുന്ന, ലോകത്തിന്റെ നയനിലപാടുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പെരുമാറാൻ കരുത്തുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരാണ്. അവരതെല്ലാം നടത്തുമ്പോഴും അള്ളാഹുവിന്റെ ദിക്റിൽ ആധ്യാത്മികമായ ബലം കാണുന്നവരാണ്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. വളരെ ദൂരത്ത് നിന്ന് വളരെ യാത്രാക്ലേശങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഈ വേദിയിലേക്ക് വരുന്നത്. من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع تشرفت المدينة مرحبا يا خير داع الله أكبر ولله الحمد لله ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് എത്തി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഏതേത് തിരക്കുകൾക്കിടയിലും നമ്മുടെ ആത്മീയമായ ഉണർവ് കൂടുതൽ ജ്വലിപ്പിക്കാൻ അള്ളാഹുവിനെ ദിക്ര ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും ആത്മീയ മജ്ലിസുകളെ കൂടുതൽ പരിപോഷിപ്പിക്കുകയും വേണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി. അള്ളാഹു തആല നമുക്കതിനെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. സയ്യിദ് അവർക്ക് 12 മണി ട്രെയിനിന് പോകേണ്ടതുമാണ്. അവിടുത്തെ പരമാവധി സമയവും ദുആയും ഒക്കെ നമുക്ക് ഈ വേദിയിൽ ലഭിക്കണം. ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. മഹാനരായ സയ്യിദ് അവർക്ക് ലോകതലത്തിൽ തന്നെ പരിശുദ്ധമായ മുസ്ലിം ഉമ്മത്തിന് ഇജ്ജത്തുള്ള നിലക്ക് ഒരുപാട് വൈജ്ഞാനിക ഇടപെടലുകളും സാരഥ്യവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും എല്ലാം നിരവധി ഇന്റർനാഷണൽ കോൺഫറൻസുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുകയും അതുപോലെ നിരവധി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുമായി മഅദനുൽ സഖാഫത്തുൽ ഇസ്ലാമിയയുടെ വൈജ്ഞാനിക വ്യവഹാരങ്ങൾ ഉറപ്പിക്കുകയും ഏറ്റവും ആധുനിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ വിദ്യാഭ്യാസത്തെ കൂട്ടിയിണക്കി കൊണ്ടുപോവുകയും ചെയ്ത് അതോടൊപ്പം എല്ലാത്തിന്റെയും ഒരു അടിക്കല്ലായി കോടാനുകോടി സ്വലാത്തുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന, ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന മലപ്പുറം മഅദിൻ സ്വലാത്ത് നഗറിന്റെ ആത്മീയ സാരഥിയും എല്ലാമായ സയ്യിദ് അവർകൾ
അൽഹംദുലില്ലാ ഈ നാടിന് കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതില്ല. എപ്പോഴും നമുക്ക് ആശീർവാദവുമായി എത്തുന്നത് നിരവധി തിരക്കുകൾക്കിടയിൽ നിന്നാണ്. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നേതൃത്വവും തണലും നൽകാൻ അല്ലാഹു തആല അവിടത്തേക്കും നമ്മുടെ ഉസ്താദുമാർ സദാത്തുക്കൾ പണ്ഡിതന്മാർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ തണലിൽ ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും അല്ലാഹു തആല സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന മഹാനരായ സയ്യിദവർക്ക് വേണ്ടി ദുആ ചെയ്ത് സന്തോഷം പറഞ്ഞ് ആഖിർ ദുആവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.